ആമി, ഇതിപ്പോ പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ടായിരുന്നു കല്യാണ നിശ്ചയവും കല്യാണവും ഒക്കെ വീട്ടിൽ വെച്ച് നടത്തി നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടണത്. ഇപ്പൊ എല്ലാം ഓഡിറ്റോറിയത്തിലല്ലേ. നമ്മുടെ ജംഗ്ഷനിലേ പുതിയൊരു കൺവെൻഷൻ സെന്റർ വന്നിട്ടുണ്ട്. നാളെ എന്താ കൺവെൻഷൻ സെന്റർ? ഒരു ദിവസത്തേക്ക് റെന്റ് എത്രയാന്ന് അറിയോ? 2 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാ. ആണോ? ആമി, അത് കൊള്ളാല്ലേ. മധുവേട്ടനോട് പറഞ്ഞത് അന്വേഷിപ്പിച്ചാലോ? ഒരാർഭാടത്തിനും കുറവ് വരുത്തരുത് ആമി. വേറൊന്നും കൂടല്ല, നമ്മുടെ കല്യാണ നിശ്ചയക്കഥയും അതിനുശേഷമുള്ള സംഭവമൊന്നും ഈ നാട്ടുകാർ ആരും മറന്നിട്ടില്ല. ഇപ്പോഴും എന്തൊക്കെ കഥകളാ ആമി പടച്ചു വിടുന്നത്. അതുകൊണ്ട് നമ്മുടെ നിശ്ചയം ഓഡിറ്റോറിയത്തിൽ വെച്ച് ആർഭാടമായിട്ട് അങ്ങ് നടത്തണം. ഒരു കുറവും വരുത്തരുത്. അത്ര വലിയ ആർഭാടമൊന്നും വേണ്ട. പിള്ളേരുടെ രണ്ടുപേരുടെയും തീരുമാനം എന്താന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് നടത്താം, അത്രേ ഉള്ളൂ. അവർക്ക് ഓഡിറ്റോറിയം ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല വീട്ടിൽ വെച്ചാണെങ്കിൽ അങ്ങനെ. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. മതി. പക്ഷെ ആമി പറഞ്ഞ ഒരു കാര്യം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത്? ആമി പറഞ്ഞില്ലേ സിദ്ധാർത്ഥ സാറിന്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ അപ്പുമോളുടെ കല്യാണം നടത്തുന്നു. അതിലാ വാശി, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത്ര വലിയ വാശിയൊന്നും പിടിക്കാതിരിക്കാൻ നല്ലത്. ഇങ്ങനെ വാശി പിടിച്ച് കല്യാണം നടത്തി ആർഭാടമായി വിട്ട കല്യാണ ചെറുക്കനും പെണ്ണും ഒക്കെ ഇപ്പൊ 3 മാസം കഴിയുമ്പോ കോടതി വരാന്തയില് തെക്കോടത്ത് നടക്കുന്ന കണ്ടോണ്ടിരിക്കല്ലേ. തോന്നിയാസം പറയല്ലേടി. തോന്നിയാസാണോ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ചെറുക്കന്റെയും പെണ്ണിന്റെ ഇഷ്ടം എന്താന്ന് അത് ആദ്യം ചോദിച്ചറിയണം. ശരത്തേട്ടിന് അപ്പുച്ചേച്ചിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരിക്കും. തിരിച്ച് അപ്പുച്ചേച്ചിക്ക് ചേട്ടനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ഇവളെന്തൊക്കെ പറയണത്? അവളോട് ചോദിക്കാതെ ആമിന് സമ്മതം മൂളോ? എനിക്ക് അങ്ങനെയൊന്നും അല്ല തോന്നുന്നത്. ചേച്ചിയുടെ മനസ്സിൽ വേറെ സ്വപ്നങ്ങളാ, അതെനിക്കറിയാം. ഇമ്മാതിരി കുടുംബജീവിതമൊന്നും അല്ല. സത്യത്തിൽ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതായി പോണം. എന്നാലേ നാട് നന്നാവും. ചെറുക്കനും പെണ്ണും അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം, അതാ വേണ്ട. ശരത്തേട്ടും ചേച്ചിയും കെട്ടി US പോയാലേ അവിടെയും കാണും പെണ്ണുങ്ങള്. ഈ പെണ്ണിതെന്തൊക്കെ പറയണത്? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. ഈ പിള്ളേരെന്തൊക്കെ ആമി മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ആമി, കല്യാണക്കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ദേ ആമി തന്നെ സിദ്ധസാറിന്റെ അമ്മയെ വിളിച്ചൊന്ന് പറയണം. അല്ല, അവർക്കൊരു സമാധാനമായിക്കോട്ടെ അതിന്. തീയതിയൊക്കെ തീരുമാനിച്ചിട്ട് ക്ഷണിക്കാൻ പോയാ പോരെ. അതുപോരാ, ഇവിടെ കല്യാണം ഉറപ്പിച്ച കാര്യം അവരറിയണം. ഒന്ന് വിളിക്ക്. മേഡം. ആ മേഡം, ഫോൺ ഇതാ വരുന്നു. ആ ആമിയോ? ആ ഞാന. മോളുടെ കല്യാണത്തിന്റെ കാര്യം ഈ വരുന്ന വിഷുവിന് മുമ്പങ്ങ് നടത്താന്ന് വിചാരിക്കുക. കല്യാണമാണോ നിശ്ചയമാണോ? കല്യാണമായിട്ട് നടത്തണമെന്നാ ഞങ്ങള് വിചാരിക്കുന്നത്. പിന്നെ ശരത്തിന് 2 ആഴ്ചക്കകത്ത് തിരിച്ചു പോണല്ലോ. അതിനു മുമ്പ് മോതിരം ഇടുന്ന ചടങ്ങ് നടത്താന്നാ വിചാരിക്കുന്നത്. എന്തായാലും ഈ 1 ഞായറാഴ്ച മോന്റെ വീട്ടുകാരും ഞങ്ങളെല്ലാരും കൂടെ ഒത്തുകൂടുന്നുണ്ട്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. അതെന്തായാലും നന്നായി. സിദ്ധു സാറിന്റെ കാര്യം എന്തായി? തീയതി വല്ലതും തീരുമാനിച്ചോ? വരുന്നതിന്റെ അർത്ഥം 1 ഞായറാഴ്ച എന്നാ പപ്പയും തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനമായ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാം. സിദ്ധു സാറിന് എന്ത് സുഖമില്ലായിരുന്നു എന്ന് മോള് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ പപ്പയ്ക്ക് ചെറിയൊരു വൈകായിക വന്നു. 1 വർഷം മുമ്പ് ഒരു അറ്റാക്ക് വന്നിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഇല്ല. അവന്റെ കല്യാണം എടുപിടിയിൽ നിന്ന് നടത്തണമെന്ന് തീരുമാനിച്ചതും അതുകൊണ്ട്. കൂടുതൽ ഉത്തരവാദിത്വം സിദ്ധുമോൻ എടുക്കണമല്ലോ. നിങ്ങളുടെ പ്രതിഭ മോളും ഭയങ്കര മെടുക്കിയാണെന്ന് അപ്പുമോൾ എപ്പോഴും പറയാറുണ്ട്. എന്തായാലും എല്ലാം നല്ലതിന്. അവിടെ ആയാലും ഇവിടെ ആയാലും മോളിനി ഞങ്ങളുടെ ജോലി വേണ്ടാന്ന് വല്ലതും വെക്കോ? അയ്യോ ഇല്ലില്ല, കല്യാണം വരെ അവൾ എന്തായാലും അവിടെ വരും. പിന്നൊക്കെ ശരത്തല്ലേ തീരുമാനിക്കുന്നത്. അവനങ്ങ് കൊണ്ടുപോവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാരും അവരവരുടെ ഭാവിയല്ലേ നോക്കേണ്ടത്.
നമ്മള് പ്രായമായവര് പിള്ളേർക്ക് നന്നായി ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കല്ലാതെ വേറെ എന്ത് ചെയ്യാന്? എന്നാ പിന്നെ ഞാൻ വെച്ചോട്ടെ. അയ്യോ, ഹലോ, പ്രഭയ്ക്കൊന്ന് സംസാരിക്കണമെന്ന്. ഞാൻ കൊടുക്കട്ടെ? ഹലോ, ശരിയെന്ന്. ഓക്കെ, താരേ. ഓ, എന്താ മാഡം? പപ്പയ്ക്കുള്ള ഫുഡ് എടുത്ത് വെക്കേ. ആ, ഓട്സ് മതിയല്ലോ മാഡം? മതി. ആ, സാലഡ് കൂടി വേണം. അത് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ആ, ശരി. പപ്പ, എന്തായാലും സന്തോഷമായി. അപർണയുടെ അമ്മയാ വിളിച്ചത്. ആമി, ശരത്തും അപ്പുവുമായിട്ടുള്ള കല്യാണം ഏകദേശം തീരുമാനമായിരുന്നു. ഇനി ഡേറ്റ് ഫിക്സ് ചെയ്താൽ മതിയെന്നാ പറഞ്ഞത്. എന്നത്തേക്കാ? പ്രഭ പറഞ്ഞത് ശരത്തിന് 3 ആഴ്ചത്തെ ലീവേ ഉള്ളൂന്നാ. അതിനു മുൻപ് ഒന്നുകിൽ മോതിരം മാറണം, അല്ലെങ്കിൽ കല്യാണം നടത്തണം. കുടുംബക്കാരെല്ലാവരും ഞായറാഴ്ച ഒത്തുകൂടുവാന്ന്. നമ്മുടെ കാര്യവും ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. ഭവന, മോളുടെ മമ്മ എപ്പോ വരുന്നാ പറഞ്ഞത്? മമ്മി രാവിലെ വരാന്ന് പപ്പ പറഞ്ഞത്. ഈ കല്യാണം ഉറപ്പിക്കലാവുമ്പോ അതിനൊരു ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാണല്ലോ. ഇനി അതിനൊന്നിനും നമുക്ക് സമയം കിട്ടത്തില്ല. എന്തിനാ പപ്പ അതിനൊക്കെ സമയം കളയുന്നേ? അവിടുന്ന് മമ്മി നാളെ എങ്ങി വരത്തില്ലേ? ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടങ്ങ് പോയാ പോരെ. പപ്പയൊന്ന് ദേവികയോട് സംസാരിച്ചു നോക്ക്. പപ്പയൊന്ന് വിളിക്ക് പപ്പ. അതെ, ഈ കല്യാണ ആലോചന എന്നൊക്കെ പറയുമ്പോ ഒരു ചിട്ടയും മുറയൊക്കെ ഉണ്ട്. ഭാവനയുടെ കല്യാണം നടന്ന പോലെയൊന്നും അല്ല ഇത്. അതിന്റെ തട്ടുകേട് നമുക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സൊണാലിക്കാർക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണോ വേണോ എന്ന് നാട്ടുകാർ മുഴുവൻ ചോദിക്കുകയായിരുന്നു. വിധി അല്ലാതെന്താ? അതേ പിടുത്തം തന്നെ ഇപ്പോഴും. ആ പിടി ഇപ്പോഴും വിട്ടിട്ടില്ല. അതാ ചെറുക്കനെ താല്പര്യമാണെങ്കിലേ ചെറുക്കനെയും കുട്ടി അവരുടെ വീട്ടിൽ പോയി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതം പറയണം. അതൊക്കെ അതിന്റെ ഒരു രീതി. ഇപ്പൊ ചെറുക്കൻ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം? താരേ, താരേ. കേട്ടോ പപ്പ, കുഞ്ഞേടെ വർത്താനം കേട്ടോ. ഇതാ അവരുടെ ആഗ്രഹം, ഇത് നടക്കരുത്. കൊറേ ലിസ്റ്റും കൊണ്ട് നടക്കുന്നുണ്ട് കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. നടത്തിയതൊക്കെ വഴിയാധാരമായിട്ടുണ്ടല്ലോ. ഭവനെ, മിണ്ടാതിരിക്ക. പിന്നെ പറയാ, എന്തോ മമ്മി ഇതൊക്കെ കേട്ടോണ്ട് മിണ്ടാതിരിക്കണോ? സുജാത പറയുന്നത് ശരിയാ. നിന്റെ മമ്മിക്ക് അനാവശ്യ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചില്ല എന്നൊക്കെ പറയും. എന്തുവാ പപ്പ, 5 വല്ലോ ആണോ? പപ്പ, പപ്പ ദേവികയെ ഒന്ന് വിളിച്ചേ. ചേച്ചി, നിനക്ക് ഉറക്കമൊന്നുമില്ലേടി പെണ്ണേ? അതെ, എനിക്ക് ഉറക്കമില്ലാത്തതെ എക്സാം എടുത്തോണ്ട. ചേച്ചിക്ക് ഉറക്കം വരാത്തതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമല്ലോ. ഓരോരുത്തരുടെ സമയദോഷം അല്ലാതെ എന്താ? രാവിലെ ചെല്ലുമ്പഴേ ബോസ് കണ്ണുരുട്ടും. കൊറേ ഓർഡർ ഏൽപ്പിച്ച എങ്ങോട്ട് വിട്ടേക്കുന്നത്. എടുത്താ പൊങ്ങാത്ത ജോലി എന്റെ തലയിലും വെച്ചിട്ടുണ്ട്. ഒഡേസ കമ്പനിയുടെ ന്യൂ ഡിസൈൻസിന്റെ റഫ് ഇന്ന് രാത്രി കൊണ്ട് തീർത്തു കൊടുക്കണം. അതിലേ ഒരു വിട്ടുവീഴ്ചയില്ല മനുഷ്യൻ. ചേച്ചി എന്തായാലും ജോലിയൊക്കെ വിട്ടിട്ട് ഷർട്ടേട്ടിന്റെ കൂടെ യുഎസിലേക്ക് പറക്കുവല്ലേ. പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? മോളെ, ഏത് ഷർട്ടേട്ടൻ പറഞ്ഞാലും
സൊനാലിയിലെ ജോലി വിട്ട് ഈ അപ്പു എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ നടന്നു തന്നെ കഴുത്തിലൊരു ചരട് വീണാ പിന്നെ നിയന്ത്രിക്കുന്ന ആള് പാപ്പാന. തോട്ടിയും കൊണ്ട് പുറകെ നടക്കും, ഒരിടച്ചെങ്ങലെയും കൂടെ കാണും. അങ്ങനെ കെട്ടിക്കൊണ്ട് പോകുന്നവനെ ചങ്ങലക്കിടാന്നൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. എന്റെ കയ്യിലും കാണും ഒരു തോട്ടി, എടച്ചെങ്ങലൊക്കെ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഞാനേ കൂച്ചു വിലങ്ങിടും, അനങ്ങത്തില്ല. പിന്നെ ഇതൊക്കെ പറയാൻ എളുപ്പോ? ഇങ്ങനെ വാശി പിടിച്ചു പോയ പെണ്ണുങ്ങളൊക്കെ മൂന്നാമത്തെ ദിവസം അടിയറവ് പറയും. ശരത്തേടൻ കെട്ടിക്കൊണ്ട് അമേരിക്കയിൽ പോകുന്ന എന്തിനാ? ചേച്ചിയുടെ എഡ്യൂക്കേഷനും പൊസിഷനും ഒക്കെ വെച്ച് ഏതെങ്കിലും ഇന്റർനാഷണൽ സ്ഥാപനത്തില് ജോലി മേടിച്ചു തരും. എന്നിട്ട് ആ ശമ്പളമൊക്കെ വാങ്ങിച്ച് ആശാൻ ഓരോ പണിയെടുക്കാതെ കിട്ടാവുന്ന അത്രയും പെമ്പിള്ളേരെ സംഘടിപ്പിച്ച് ആഘോഷമായിട്ട് ജീവിക്കും. ശരത്തേടനോട് സംസാരിച്ചപ്പോ ഞാനതാ മനസ്സിലാക്കിയത്. ചേച്ചി ചേച്ചി സത്യം പറയണം, ഉള്ള കാര്യം പറയണം, എന്റെ മുഖത്ത് നോക്കി പറയണം. ശരത്തേട്ടനുമായിട്ടുള്ള കല്യാണത്തിന് ചേച്ചിക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ചേച്ചിയുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുതിയ ലൈഫിനെ കുറിച്ചുള്ള ഒരു സ്വപ്നവും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ? ആമി വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചല്ലേ ബാലുവേട്ടന്റെ കൂടെ ജീവിക്കാൻ ചേച്ചി അന്ന് തീരുമാനിച്ചത്. ദൈവം അതെങ്ങനെയോ തട്ടിമാറ്റി. പിന്നെ അതേ ആമി വിഷമിക്കണ്ട എന്ന് വിചാരിച്ചല്ലേ ശരത്തേട്ടന്റെ കൂടെയുള്ള കല്യാണത്തിന് സമ്മതിച്ച് ഇപ്പൊ എങ്ങനെ മിണ്ടാതിരിക്കുന്നത്? അതും ശരിയല്ലേ? ആമയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി തന്നെയാ ഞാനിതിന് സമ്മതിച്ചത്. ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ഇനിയോ ആമയെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും ഒന്നും എനിക്ക് വയ്യ മോളെ. എന്റെ പൊന്നേച്ചി എന്തുവായി പറയുന്നത്? കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പോയി പറ, അത് ആമയ്ക്ക് മനസ്സിലായിക്കോളും. ആമയുടെ കാലം കഴിഞ്ഞ് ജീവിക്കേണ്ടത് ചേച്ചിയല്ലേ. ആ കാലം മുഴുവനും വേദനിച്ച് ജീവിക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? ആണോ? എനിക്കറിയില്ല കാഞ്ചു. കുറെ കഴിയുമ്പോ ഞാൻ മനസ്സുകൊണ്ട് ശരത്തിൽ എത്തുമായിരിക്കും. അവനൊരു സ്നേഹവും കരുതലും ഒക്കെ എന്റെ അടുത്തുണ്ടല്ലോ. ചിലപ്പോ ദൈവം കരുതി വെച്ചത് അവനെ ആയിരിക്കും. ഒരിക്കലും അല്ല ചേച്ചി. ചേച്ചിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് വേറെ ആരെയോ. ശരത്തേട്ടിന് കരുതി വെച്ചതേ വേറെ ചില കാര്യങ്ങളാ. ചേച്ചി, എന്റെ അച്ഛനും അമ്മയും കൂടി ശരത്തേട്ടിന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതേ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാ. എന്ത് പദ്ധതി? ഇനിയെങ്കിലും ചേച്ചിയോടത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ, ചിലതൊക്കെ കണ്ടതോ. ശരത്തേട്ടിന് ചേച്ചിയോടുള്ള സ്നേഹം ചേച്ചിയുടെ സ്വത്തിനോട് മാത്രമോ? അത് മാത്രം കണ്ട ഇവരീ വിവാഹത്തിന് ഇറങ്ങിയിരിക്കുന്നു. അച്ഛനും അമ്മയും കൂടി പ്ലാൻ ചെയ്യുന്നതേ ഞാൻ കേട്ടതാ. ഇനി വിവാഹം നടന്നാലും ഇത് ഫ്യൂച്ചറിൽ ചേച്ചിക്ക് ദോഷമായിട്ടേ വരൂ, അത് എനിക്ക് ഉറപ്പാ. ഹായ്. നീ ഇതിനകത്ത് കയറിയിരിക്കായിരുന്നോ? നിനക്ക് ഒരു പണിയില്ല? എനിക്ക് ചേച്ചിയുടെ കൂടെ ഇരുന്നൂടെ, ഞാൻ ഇന്ന് എവിടെയാ കിടക്കുന്നത്? എനിക്ക് നിന്റെ ചേച്ചിയോട് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. മോള് വിട്ടോ 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 വിട്ടോ. ഞാനങ്ങ് പോകുന്നില്ല, ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാനാ വന്നത്. പാതിരാത്രിയായി, ചേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കേ. ചെല്ലു ചെല്ലു. അസമയത്തെ കല്യാണം കഴിയുന്നതിന് മുൻപ് പെണ്ണിന്റെ കിടപ്പുമുറിയിൽ വരുന്നതേ അതത്ര നല്ലതല്ല. വിട്ടോ വിട്ടോ. മോളെ മോതിരം മാറാൻ ദേ, ഇങ്ങോട്ട് നോക്കി. രണ്ടാഴ്ച അത് കഴിഞ്ഞാ പിന്നെ നീ ഇത് പറയത്തില്ലല്ലോ. ശരത്തെ, എനിക്ക് കുറച്ച് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രാവിലെ ആവട്ടെ. എടി, ഞാൻ പറയാൻ വന്നതേ, നമ്മുടെ സിദ്ധുവിന്റെ പപ്പയില്ലേ, ഉള്ളിക്ക് ഒരു ചെറിയ അറ്റാക്ക്. അറ്റാക്കോ? എപ്പോ? അത് പിന്നെ നിങ്ങൾ മറ്റേ ബിസിനസ് ടൂർ കഴിഞ്ഞ് വന്നില്ലേ, അത് കഴിഞ്ഞപ്പോഴാ. എന്നിട്ട് പപ്പ ഇപ്പൊ ഹോസ്പിറ്റലിലാണോ? അല്ല, പുള്ളി ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊഴപ്പൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞ. അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ അവന്റെ പപ്പയ്ക്ക് അറ്റാക്ക് വന്നു. കൊള്ളാന്തായാലും. അല്ല, നിന്നെ അവര് വിളിച്ചില്ലേ? ഇല്ല.
ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടി, നിനക്ക് പറ്റിയൊരു നീഗ്രോയെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. കൊണ്ടാന്നങ്ങ് ചാരി തരും, അതോടുകൂടി തീരും നിന്റെ അഹങ്കാരം. കൊറച്ച് പുളിക്കും. എനിക്കുള്ള ചെറുക്കനെയൊക്കെ ഞാൻ എപ്പോഴേ ഫിക്സ് ചെയ്തു. നല്ല അന്തസ്സുള്ള ചെറുക്കൻ. ഗുഡ് നൈറ്റ്. ശരിയെന്നാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ, ഇതാ സ്വഭാവം. ചേട്ടൻ കാരണം മനസ്സമാധാനം കിട്ടുമോ ജീവിതത്തില്? ഞാൻ കിടക്കോ? ചേച്ചി, സിദ്ധു സാറിനൊന്ന് വിളിച്ചു നോക്ക്. പപ്പയ്ക്ക് എന്താ പറ്റിയെന്നറിയാലോ. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാടി അങ്ങോട്ട് വിളിക്കുന്നത്? ഓ, അപ്പൊ വിളിക്കണമെന്നുണ്ട്. സമയം കഴിഞ്ഞുപോയി, അതല്ലേ വിളിക്കാത്തെ. സിദ്ധു സാറായിരിക്കും, സോണി എങ്ങനെ ആയിരിക്കും? ഓ, സിദ്ധു സാറാ. ആ, ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി ഇവിടെ ഇരുന്ന് കാര്യം പറഞ്ഞപ്പോ അവിടെ നിന്ന് വിളി. ടെലിപ്പതി സംസാരിക്കും, സംസാരിക്കും. ക്ഷേമാന്വേഷണം നടത്തണേ. ഹലോ സർ. അതെ, ഒഡേസ കമ്പനിയുടെ ഡിസൈൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. സിയയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, റഫെങ്കിലും മെയിൽ ചെയ്യാനാ പറഞ്ഞത്. ഇല്ല, വേണ്ട സർ, ഞാൻ ഒറിജിനൽ തന്നെ കൊടുക്കാം. രാവിലെ അവിടുന്ന് പോകുമ്പോ തന്നെ സാർ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഞാനത് വർക്ക് ചെയ്തോണ്ടിരിക്കുവാ സർ. താൻ യാത്ര കഴിഞ്ഞ് ടയർഡാന്ന് എനിക്കറിയാം, എന്നാലും ഓർമ്മിപ്പിക്കാനാ. സിദ്ധു സാർ വിളിച്ചത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലെന്ന് എനിക്കറിയാം. സാറിന്റെ പപ്പയ്ക്ക് എന്താ പറ്റിയേ? അത് താനെങ്ങനെ അറിഞ്ഞു? എന്നോട് ശരത്ത പറഞ്ഞത്. അവനോട് ഈ വിവരം സാർ പറഞ്ഞില്ലേ? ഇല്ല, അവൻ എന്നെ വിളിച്ചില്ലല്ലോ. ചെലപ്പോ ചേട്ടത്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അവന്റെ സ്വഭാവം അറിയാലോ, വീട്ടിലുള്ള ലേഡീസുമായിട്ട് അവന്റെ കമ്പനി. സാറിന്റെ പപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും പ്രതിഭയായിട്ടുള്ള കല്യാണത്തിന് വാക്ക് കൊടുത്തോടെ പപ്പയൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. എന്റെ ആമയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോണി, വ്യാഴാഴ്ച ദിവസേ എനിക്ക് ലീവ് കിട്ടുമെന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? അടുത്ത പെണ്ണുകാണൽ ചടങ്ങായിരിക്കും. ആ, പന്ത്രണ്ടാമത്തെ. ഒരു കാര്യമില്ല. അല്ല, ലീവ് കിട്ടോ? ഒരു കാര്യം ചെയ്, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ കിട്ടത്തില്ലല്ലേ? എന്റെ പൊന്നു മോളെ, വരുന്ന ന്യൂഇയർ വരെ നിന്ന് തിരിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം ഓർഡറാ സാർ എടുത്തിരിക്കുന്നത്. അതല്ല, ആ എറണാകുളത്തെ മീറ്റിംഗ് ഒക്കെ സക്സസ് ആയല്ലേ? അല്ലാതെ. ഗുഡ് മോർണിംഗ് എവരിബഡി. നമുക്കേ മധുരത്തിൽ നിന്ന് തുടങ്ങാം. എന്ത് പറ്റി?
ഇന്നത്തോടെ ഫാബിന്റെ നല്ല ദിവസം തുടങ്ങാം. ബാ, ഇയാളുടെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഒക്കെ വരുന്നതല്ലേ ഉള്ളൂ, ഞാനും എന്റെ ചങ്കും അത് ആഘോഷിക്കും. ഇതേ അതിന്റെ തുടക്കം. വരും എന്റെ അടുത്ത ഞായറാഴ്ച, ഗ്രേറ്റ് 27th റിംഗ് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തോപ്പോ. പിന്നെ രണ്ട് വീട്ടുകാരും ചേർന്ന് ഫിക്സ് ചെയ്തു. അപ്പൊ വലിയ പ്രോഗ്രാം ആയിരിക്കുമല്ലോ. പിന്നെ ഇതിന് നിർത്തണോ? ഇത് പോരട്ടോ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. അജയ്, ഗുഡ് മോർണിംഗ്. അമ്മ അന്വേഷിച്ചായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ ഡിസ്ചാർജ് ചെയ്തു? ആ ചെയ്തു. എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയണം കേട്ടോ. ശരി സാർ. സാർ, സാറിന്റെ കല്യാണത്തിന് എന്റെ വീട്ടുകാരെ കൂടെ വിളിക്കണം, അവർക്ക് വലിയ സന്തോഷമാവും. കല്യാണോ? ആര് പറഞ്ഞു? പ്രതിഭ മാഡം പറഞ്ഞു. ലഡു നന്നായിരുന്നു. തന വണ്ടി ഒന്ന് മാറ്റിയിടും. ശരി സാർ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഒന്നല്ല, ഒരാഴ്ചത്തെ ആഘോഷം, ഫെസ്റ്റിവൽ ആയിരിക്കും. അല്ല, അപർണ അറിയിച്ചില്ലേ? അപർണ അറിയിച്ചല്ലോ. അപർണ ശരത്തുമായിട്ടുള്ള കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ എന്റെ സിദ്ധുവിന്റെ കല്യാണം നടക്കണമെന്നാ പപ്പ പറയുന്നത്. എന്നാ പിന്നെ ഒരേ ബന്ധലി രണ്ട് കല്യാണം അങ്ങ് നടത്തിക്കൂടെ? അപർണയുടെ കല്യാണം ഉറച്ചൊന്ന് പറയായിരുന്നു, പിന്നെ നിങ്ങളുടെയും. അപ്പൊ പിന്നെ ഒരു ബന്ധലിൽ നടത്തിക്കൂടെന്നാ ചോദിക്കുന്നത്. അതെങ്ങനെ ശരിയാവാ? സോനാലിക്കാരുടെ കല്യാണം പോലെയാണോ കൽത്തോട്ടക്കാരുടെ? രണ്ടും രണ്ടും നിലവാരമല്ലേ? അല്ല മാഷേ.